ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാജേന്ദ്രൻ. ഈ സ്ത്രീ ഒരു അന്യായമായി വന്നതാ. ആ കേസ് ഒന്ന് പഠിക്കൂ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് സർ. സാറിതൊന്ന് നേരിട്ട് ഈ കേസ് വാദിക്കണം. മിസ്റ്റർ രാജേന്ദ്രൻ എന്റെ നല്ലൊരു യൂണിയറാ. അദ്ദേഹം വേണ്ടി ചെയ്തോളൂ. അദ്ദേഹത്തോട് ചെല്ലൂ. ആ വരൂ. അദ്ദേഹം എന്റെ ജൂനിയർ എന്നല്ല പറഞ്ഞത്, നല്ലൊരു ജൂനിയർ എന്നാണ്. പേരെന്താ? മല്ലിക. മല്ലിക മിസ് ആണോ? മിസ്സസ് ആണോ? മിസ് ആണ്. മിസ്? മിസ്, ശരി, ഈ കേസ് ഞാൻ മിസ് ചെയ്യുന്നില്ല. പറഞ്ഞു. എന്താ സർ കേസ്? എന്താ പറയൂ. മൂന്നാല് പേര് ചേർന്നാലും തല്ലി. ഞാൻ ആശുപത്രിയിലായിരുന്നു. ക്രിമിനൽ? അതെ. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്ത് ജോലി? വേശ്യാവൃത്തി. മല്ലികയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും എന്റെ അമ്മയും. അമ്മ എന്ത് ചെയ്യുന്നു? വാദം പിടിച്ച് കിടപ്പാണ്. വീട്ടിൽ നിത്യവൃത്തിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? മറുപടി പറയൂ. ഞാൻ എന്തെങ്കിലും അധ്വാനിച്ച് കൊണ്ടുവരണം. എങ്ങനെ എങ്ങനെ അധ്വാനിച്ചിട്ട്? വീട്ടിൽ വേലയ്ക്ക് നിന്നിട്ടോ കൂലി വേല ചെയ്തിട്ടോ? ഞാൻ എന്റെ സ്വന്തം ശരീരം വിൽക്കുന്നു. കൈൻഡ്ലി നോട്ട് ദിസ് പോയിന്റ് യുവർ ഓർഡർ. രഹസ്യ സങ്കേതങ്ങളിൽ ലോഡ്ജുകളിൽ മാംസ കച്ചവടം നടത്തുന്ന ഒരു തെരുവുവേശിയുടെ കുറ്റസമ്മതമാണിത്. ജൂൺ 20 ഹോട്ടൽ റിവർസൈഡിലെ 13-ാം നമ്പർ മുറിയിൽ വെച്ചാണ് നിങ്ങളെ 4 പേർ മദ്യപിച്ച് മർദ്ദിച്ച് അവശയാക്കി എന്ന് പറയപ്പെടുന്നത്. അതെ. നിങ്ങൾ അവരുടെ മുറിയിൽ അതിക്രമിച്ച് കിടക്കുകയായിരുന്നു. അല്ല. പിന്നെ അവരെന്തിനും നിങ്ങളെ മർദ്ദിച്ച് അവശയാക്കി പുറത്താക്കണം? ഞങ്ങൾ തമ്മിൽ വഴക്കായി. കാരണം? ഒരാളെ ഉള്ളെന്ന് പറഞ്ഞ് അവരെന്നെ കൂട്ടിക്കൊണ്ടു പോയത്. അതിനെ ഞാൻ തയ്യാറുള്ളൂ പറഞ്ഞു. അപ്പോൾ ബലാത്കാരമായി അവരെന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ എതിർത്തപ്പോഴാണ് വഴക്കുണ്ടായത്. യുവർ ഓണർ, ഒരു തെരുവുവേശിയുടെ നാളിൽ നിന്നാണ് ബലാത്കാരം എന്ന പദം ഈ കോടതി കേൾക്കുന്നത്. നിങ്ങൾ ഒരേ ദിവസം തന്നെ ഒന്നിലധികം പുരുഷന്മാരെ സ്വീകരിക്കാറില്ലേ? സത്യം പറയണം. ഉണ്ട്. അതെ, ഒരു വേശിക്ക് ആളുകളുടെ എണ്ണമല്ല പ്രശ്നം, കിട്ടുന്ന പണത്തിന്റെ കണക്കാണ് പ്രധാനം. യുവർ ഓണർ, ഹോട്ടൽ റൂം ബോയികളും മാനേജരും മർദ്ദനം നടന്നതായി തെളിവുകൾ നൽകിയിട്ടുണ്ട്. വെളിയിൽ പോകാൻ തയ്യാറില്ലായിരുന്ന ഈ സ്ത്രീയെ എന്റെ കക്ഷികൾ പിടിച്ചു പുറത്താക്കി. അതിനെ മർദ്ദനമെന്ന് വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. പുറത്താക്കുമ്പോൾ ഉണ്ടായ എതിർപ്പിൽ ചിലർ പരിക്ക് പറ്റിയിട്ടുണ്ടോ? ഒരിക്കലും അത് മർദ്ദനമാവില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നല്ലവരായ എന്റെ കക്ഷികൾ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തു. മറ്റൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ സ്ത്രീ ആ മുറിയിലേക്ക് കടന്നു ചെന്നത്. തുടർന്നുണ്ടാകാവുന്ന സംഭവങ്ങളാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഒരു വേശ്യ എന്നല്ല, ആക്രമണകാരിയായ ഒരു വേശ്യ എന്നാണ് ഈ സ്ത്രീയെ വിശേഷിപ്പിക്കേണ്ടത്. അടിസ്ഥാനപരമായി ഈ കേസിന് ഒരർത്ഥവുമില്ല. ഇവിടെ വാദിയെ പ്രതിയാക്കുകയാണ് വേണ്ടത്. മാന്യന്മാരെ മാനഭംഗപ്പെടുത്തിയ ശിക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ഈ സ്ത്രീയാണ് ശിക്ഷ അറിയിക്കുന്നത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഇനി റീ എക്സാമിനേഷൻ. സംഭവത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നേരെ ആശുപത്രിയിലേക്ക് പോയി. ഇതാണ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറുടെ റിപ്പോർട്ട്. മർദ്ദനത്തിന്റെ ഫലമായി ഉണ്ടായ ചതവുകളും മുറിവുകളുമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ മാന്യനായ സുഹൃത്ത് ഈ സ്ത്രീയെ നേരം മുറിവില്ലാത്തൊരു വേശിയായി ഇവിടെ ചിത്രീകരിച്ചു. അദ്ദേഹത്തോടും ബഹുമാനപ്പെട്ട കോടതിയോടും എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഹോട്ടൽ മുറിയിൽ ബഹളം നടന്നില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നില്ല. പിടിച്ചു പുറത്താക്കിയാലും മർദ്ദിച്ചു പുറന്തള്ളിയാലും എന്റെ കക്ഷി മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കിരയായിരിക്കുന്നു. ഈ കേസിന്റെ ഉദ്ദേശം ആ യാഥാർത്ഥ്യം കണ്ടെത്തലാണ്. അല്ലാതെ എന്റെ കക്ഷിയുടെ സ്വഭാവത്തെ സ്ഥാപിച്ചെടുക്കലല്ല, ഈ സ്ത്രീയുടെ ചാരിത്രശുദ്ധിയുടെ മൂല്യം നിർണയിക്കലുമല്ല. ഈ കേസിലെ പ്രതികൾക്ക് തങ്ങൾ മല്ലികയെ മർദ്ദിച്ചില്ല എന്ന അവകാശവാദമില്ല.
വാദി വേശിയായാലും മർദ്ദനം മർദ്ദനം തന്നെ. ഈ കേസിന്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് നീതി നിർവഹണത്തിനായി പ്രതികൾ ഓരോരുത്തരും 500 രൂപ വീതം പിഴ ഒടുക്കുന്നതിന് ഈ കോടതി വിധിച്ചിരിക്കുന്നു. ഒടുക്കുന്ന പിഴയിൽ നിന്നും പകുതി അന്യായക്കാരിക്ക് കോമ്പൻസേഷനായി കൊടുക്കുന്നതിനും ഉത്തരവായിരിക്കുന്നു. അങ്ങനെ പോയാലോ സാറേ, സാറിന് ഫീസൊന്നും വേണ്ടേ? ഫീസോ? ഒരു കാര്യം ചെയ്യ്, ഇതാണ് എന്റെ ഹൗസ് അഡ്രസ്, വൈകുന്നേരം അങ്ങോട്ട് വരൂ. ധൃതി വേണ്ട, സൗരമായി തോന്നോളൂ സാർ. വാതിൽ കേൾ ശങ്കിച്ചു നിൽക്കേണ്ട, വന്നാട്ടെ വന്നാട്ടെ, വേണം വേണം. എന്താണ് കാര്യം? വക്കീൽ സാറല്ലേ? അതെ, വേഷം അടിച്ചിട്ടേ ഉള്ളൂ. എന്റെ അനിയൻ റോഡിൽ വെച്ച് കുടിച്ചു വഴക്കുണ്ട്, അവനെ പോലീസ് പിടിച്ചോണ്ട് പോയിരിക്കാ. ഓ, അവനൊന്ന് ജാമ്യം. അതെ, എന്റെ മാന്യ സുഹൃത്തുക്കൾ പോയിക്കോളൂ. അത് പേരെടുക്കാൻ പോയവള് ഇരട്ടവത്തെന്ന് പറഞ്ഞത് പോലെ ആവും, ഞാനും അകത്തായി പോവും. മനസ്സിലായോ? പോയിക്കോളൂ. എന്തൊരു വക്കീല്. എനിക്ക് അച്ഛൻ ധൃതിയുണ്ട് സാറേ. ധൃതിയോ? അതെല്ലാവർക്കും ഉള്ളതാ. എപ്പോഴും ആ ധൃതി പാടില്ല. ഞാൻ എന്റെ ചപ്പാത്തിയുടെ കണ്ടീഷൻ ഒന്ന് നോക്കിട്ട് കേട്ടെ. നമ്മുടെ കേസുണ്ടല്ലോ, പ്രതിഭാഗത്ത് അധ്യക്ഷൻ രാമകൃഷ്ണൻ ആയതുകൊണ്ട് വളരെ എന്നെ പരിഹസിച്ചതാ. ആരായ എനിക്കെന്താ? സാറിനെ പറ്റി വലിയ അഭിപ്രായമാ എല്ലാവർക്കും. അഡ്വക്കേറ്റ് രാജേന്ദ്രൻ. എന്താ മിസ് മല്ലിക, എന്താ സാരി കൊടുക്കൂ. മല്ലിക സാരി ഉടുക്കൂ. ഇഷ്ടം പോലെ. നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? സാറ് ഫീസൊന്നും വാങ്ങിച്ചില്ല, വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു സാറിനെ. അയ്യോ, അങ്ങനെയല്ല മിസ് മല്ലിക, സാരി കൊടുത്തോ കൊടുത്തോ. എന്റെ ശ്വാസം ഒന്നും പോയി കേട്ടോ. അപ്പൊ സാറെന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അതെ, മിസ് മല്ലികയുടെ കേസും വിധിയും കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു കവിത ജനിച്ചു. അതെഴുതി മല്ലികയെ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതിനാ ഞാൻ വരാൻ പറഞ്ഞത്. ഇരുന്നാട്. ഇതാണ് കവിത. കവിത ഇഷ്ടമാണല്ലോ. അന്നന്ന് വിരിയുന്ന മുട്ടുമായി എൻ മുന്നിൽ നിൽക്കും കറുത്ത പൂവ്, ഇരവില്ല പകലില്ല നിന്നെ തേടി കരിമണ്ടും കൂട്ടങ്ങൾ ഓടിയെത്തും, ഇടതിടവില്ലാതെ ആർത്തി തീർക്കും ഇതളിന്റെ കവിളിലും ചോരവാർക്കും,
അരുടെന്ന് നീ ഒന്ന് തേങ്ങിയാലോ, അതിനും വലിയൊരു കുറ്റമില്ല. അരുടെന്ന് നീ ഒന്ന് തേങ്ങിയാലോ, അതിനും വലിയൊരു കുറ്റമില്ല. കൊള്ളാം കൊള്ളാം സർ.